ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേസ് ഓഫ് ഹോപ്പ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 5:8 കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, കഷ്ടാനുഭവത്തിലൂടെ കർത്താവ് യേശു ക്രിസ്തു അനുസരണം പഠിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. യേശു കർത്താവാണ് നമ്മുടെ എക്സാമ്പിൾ. ഗ്രീക്കിലാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഗ്രീക്കിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഏൻഷ്യൻറ്റ് സ്കൂളിൽ ടീച്ചർ എന്ത് പറയുമോ എന്ത് ചെയ്യുമോ അതിനെ അതേപടി അനുകരിക്കുക എന്നുള്ളതിനാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശു ക്രിസ്തുവാണ് ഏറ്റവും നല്ല എക്സാമ്പിൾ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു അനുസരണം പഠിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തെ അനുസരിപ്പാൻ, ദൈവത്തിൻ്റെ വചനമനുസരിപ്പാൻ, ദൈവത്തിൻ്റെ ശബ്ദമനുസരിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തുക തന്നെ ചെയ്യും. കർത്താവ് യേശു ക്രിസ്തു എങ്ങനെ ഈ കഷ്ടാനുഭവത്തിലൂടെയൊക്കെ അനുസരണം പഠിക്കാനായിട്ട് പറ്റിയത്? ഈ കഷ്ടാനുഭവത്തിന് ശേഷം മുൻപിൽ വച്ചിരിക്കുന്ന മഹത്വത്തെ ഓർത്ത്, നന്മയോർത്ത്, അനുഗ്രഹത്തെ ഓർത്താണ് കർത്താവ് യേശു ക്രിസ്തു ഈ കഷ്ടാനുഭവങ്ങളിലൂടെ എല്ലാം കടന്നുപോയത്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, നിത്യ തേജസ്സിൻ്റെ ഘനം ഓർത്തിടുമ്പോൾ ഈ ലോകത്തിൽ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ ഒന്നും സാരമില്ല. അതേ പ്രിയരെ, ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. നിങ്ങളൊരു കഷ്ടതയിലൂടെ പോവുകയാണോ? പ്രയാസത്തിലൂടെ പോവുകയാണോ? മടുത്തിരിക്കുകയാണോ? നിർത്തിക്കളയാമെന്ന് ചിന്തിക്കുവാണോ? ഇനി ആത്മഹത്യ വരെ ചിന്തിക്കുവാണോ? ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ, കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന മഹത്വം കാരണം നിങ്ങൾ നശിച്ചു പോകരുത്. ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകൾ മാറിപ്പോകും. യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ മുറുകെ പിടിക്കുക, അനുഗ്രഹിക്കപ്പെടുക, മഹത്വം അനുഭവിക്കുക. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.